നമസ്കാരം. ആദ്യം തന്നെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളത് കാണുക, കേൾക്കുക. ഓൾ ദീസ് മദ്രസസ് വിൽ ബി കൺവേർട്ടഡ് ടു എ നോർമൽ റെഗുലർ സ്കൂൾ ഓർ ഇൻ സം കേസസ് ദ ടീച്ചേഴ്സ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു നോർമൽ റെഗുലർ സ്കൂൾസ് ആൻഡ് മദ്രസസ് വിൽ ബി ക്ലോസ്. മൈ ഒപ്പീനിയൻ, ടീച്ചിങ് ഖുർആൻ cannot happen with the cost of the government. So if we have to teach Quran with the cost of government, then we have to teach both Bible and Bhagavad Gita also at the cost of the government. ഇപ്പോൾ വീഡിയോ കണ്ട വ്യക്തി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ആസാമാണ് ആ സംസ്ഥാനം. അദ്ദേഹത്തിൻ്റെ പേര് ഹേമന്ത വിശ്വ ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞത് എന്തെന്നാൽ, സർക്കാർ ചെലവിൽ പ്രവർത്തിച്ച് വന്നിരുന്ന മദ്രസകൾ ആസാമിലെ ബി ജെ പി സർക്കാർ പൂട്ടുന്നു എന്നാണ്. ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ഖുർആൻ പഠിപ്പിക്കുകയാണ് എങ്കിൽ, ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് തന്നെ ബൈബിളും പഠിപ്പിക്കണം, ഭഗവത്ഗീതയും പഠിപ്പിക്കണം എന്നാണ്. തീർച്ചയായിട്ടും അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ജനങ്ങളുടെ പണം കൊണ്ട് ഒരു കൂട്ടരെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതേ ജനങ്ങളുടെ പണമെടുത്ത് ബൈബിളും പഠിപ്പിക്കണം, ഗീതയും പഠിപ്പിക്കണം. അത് ന്യായമാണ്. ബൈബിളും ഗീതയും പഠിപ്പിക്കുന്നില്ല എങ്കിൽ, അതായത് ജനങ്ങളുടെ പണമെടുത്ത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ, പിന്നെ എന്തിന് ജനങ്ങളുടെ പണമെടുത്ത് ഖുർആൻ പഠിപ്പിക്കണം എന്നാണ് ചോദ്യം. തുടർന്ന് അദ്ദേഹം സർക്കാർ ചിലവിൽ നടത്തിക്കൊണ്ടിരുന്ന സകല മദ്രസകളും അടച്ചു പൂട്ടുകയുണ്ടായി. മതനിരപേക്ഷ പാർട്ടി അല്ലെങ്കിൽ മതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത പാർട്ടിയാണ്, ലിബറൽ പാർട്ടിയാണ്, പ്രബുദ്ധ പാർട്ടിയാണ് എന്ന് പറയുന്ന നമ്മുടെ CPMനോ CPIക്കോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു BJPയുടെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത്. BJPയുടെ മുഖ്യമന്ത്രി മാത്രമല്ല, തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിരിക്കും. പക്ഷേ ഒരിക്കലും കേരളം ഭരിക്കുന്ന, ഇതുവരെ ഭരിച്ചിരുന്ന ഒരൊറ്റ മുന്നണിക്കും എടുക്കാൻ പറ്റാത്ത ഒരു തീരുമാനമാണത്. UDFും എടുക്കില്ല, LDFും എടുക്കില്ല. അതിനുള്ള നട്ടലിന് ഉറപ്പുമില്ല, തൻ്റെടവുമില്ല എങ്കിൽ വിവരമറിയും. പക്ഷേ അവിടുത്തെ BJP സർക്കാരിന് വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിച്ച് ഭരണം പിടിക്കേണ്ട കാര്യമില്ല. ഇനി കേരളത്തിലെ അവസ്ഥ നോക്കൂ. ഇവിടെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്, പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ്. പങ്കാളിത്ത പെൻഷൻ ആയിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ അതേസമയം തന്നെ ഈ സൺഡേ സ്കൂളുണ്ടല്ലോ പള്ളിയിലൊക്കെ, അതിന് സർക്കാരല്ല കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അറിവിൽ ഇവിടെ ഹൈന്ദവരാരും മതം പഠിക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. ചുരുക്കം എവിടെയെങ്കിലും കണ്ടേക്കാം. പക്ഷേ അതിനൊന്നും കേരളത്തിലെ നികുതിദായകരായിട്ടുള്ള ജനങ്ങളുടെ പണം എടുത്തല്ല കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു കൂട്ടർക്ക് മാത്രം ജനങ്ങളുടെ നികുതിയിൽ നിന്നെടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് കുറച്ച് പ്രഭുത്വത കൂടുതലാണ്. ഇവിടെ ആരും ചോദിക്കത്തുമില്ല, ചോദിച്ചാൽ തന്നെ പോയി പണി നോക്കാനായിരിക്കും അധികൃതർ പറയുക. ഈ ഒരു കൂട്ടരെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയം ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണണ്ട. ഹേമന്ത വിശ്വാസർമ്മ എന്ന BJP മുഖ്യമന്ത്രി എടുത്തതുപോലെ ഒരു തീരുമാനം പിണറായി വിജയനെ, ഒരു പിണറായി വിജയനെ കൊണ്ടും പറ്റില്ല, ഇനി 10 പിണറായി വിജയൻ ഒന്നിച്ചു കൂടിയാലും പറ്റില്ല. അവിടെ ഉമ്മൻചാണ്ടിയാവട്തെ, രമേശ് ചെന്നിത്തലയാവട്ടെ, ഇനി VT സതീശനാവട്ടെ, ആര് വന്നാലും പറ്റില്ല. അതിനുള്ള ചങ്കുറപ്പുമില്ല, നട്ടലുറപ്പുമില്ല, യാതൊന്നുമില്ല. അതാണ് വ്യത്യാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.